മനുഷ്യ ശരീരം വളരെ വിശേഷപ്പെട്ട ഒരു സാധനമായിട്ട് പലരും കരുതുന്നുണ്ട്. നമുക്ക് ഒരു തലച്ചോറുണ്ട്, പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡുണ്ട്. ഈ തലച്ചോറും സ്പൈനൽ കോഡും ചേർന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിന്നെ നമുക്ക് രണ്ട് കൈകളുണ്ട്, ഈ രണ്ട് കൈകളിലും 5 വിരൽ വീതമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് രണ്ട് കാലുണ്ട്, നിവർന്ന് നടക്കാൻ കഴിയും. അപ്പോൾ ഇതിനപ്പുറം കാര്യക്ഷമമായ വേറൊരു ശരീരഘടനയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഏലിയൻസ് വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്കും ഏതാണ്ട് നമ്മളുടേതുപോലെയുള്ള ശരീരഘടന ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ തന്നെയുള്ള മറ്റ് പല പക്ഷിമൃഗാദികളെ പഠിക്കുമ്പോൾ ഈ നമ്മളുടെ ശരീരം അത്രയ്ക്ക് വിശേഷമായ അല്ലെങ്കിൽ ക്ഷേമമായ ഒരു ഘടനയുള്ളതാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് ഈ പക്ഷികൾക്ക് പറക്കാം, നമുക്ക് പറക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ പല ജീവികൾക്കും വെള്ളത്തിനടിയിൽ ജീവിക്കാം, നമുക്ക് മനുഷ്യന് വെള്ളത്തിനടിയിൽ ജീവിക്കാൻ സാധ്യമല്ല. ചില ജീവികൾക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാം. ഭൂമിയിലുള്ള ഈ പക്ഷിമൃഗാദികളെയെല്ലാം എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യൻ ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ, വളരെ വിചിത്രമായ ശരീരഘടനയുള്ള ഒരു ജീവിയുണ്ട്. അതാണ് ഒക്ടോപ്പസ്. ഈ ഒക്ടോപ്പസിന് മലയാളത്തിൽ കിനാവള്ളി എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒക്ടോപ്പസിൻ്റെ ഒരു പ്രത്യേകത, അത് വളരെ വിഭിന്നമായ സൈസുകളിലുണ്ട്. തീരെ ചെറുത് മുതൽ വളരെ വലുത് വരെ ഏതാണ്ട് 300 സ്പീഷീസുകളുണ്ടെന്നാണ് പറയുന്നത് ഈ ഒക്ടോപ്പസുകൾ. ഇവയ്ക്കെല്ലാം ഒരു പ്രത്യേകതയുള്ളത്, അവയ്ക്ക് 8 ലിംബ്സ് ഉണ്ട്. നമുക്ക് കൈകാലുകൾ 4 ഉള്ളൂ, ഈ ഒക്ടോപ്പസിന് 8 ഉണ്ട്. ഈ 8 വാസ്തവത്തിൽ 2 കാലുകളും 6 കൈകളുമാണ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ 8 കൈ പോലെ തോന്നാം. ഈ ഒക്ടോപ്പസ് എന്ന വാക്ക് തന്നെ ഒക്ടോ എന്ന വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒക്ടോ എന്ന് വെച്ചാൽ 8 അർത്ഥം. 2 കാലുകളും 6 കൈകളും. ഈ നമുക്ക് വിരലുകളുള്ളതുപോലെ ഈ ഓരോ കയ്യിലും അനേകം സക്കേഴ്സ് ഉണ്ട്. ഈ സക്കേഴ്സ് ഉപയോഗിച്ച് ഇതിന് ഓരോന്ന് സാധനങ്ങൾ പിടിക്കാനും പറ്റിപ്പിടിച്ചിരിക്കാനും ഒക്കെ സാധിക്കും. ഒക്ടോപ്പസിൻ്റെ ശരീരത്തിൽ എല്ലുകളില്ല, അതുകൊണ്ട് അതിന് സ്വന്തം രൂപം പെട്ടെന്ന് മാറ്റാൻ കഴിയും. വളരെ ചെറിയ ഒരു ഇടുങ്ങിയ ദ്വാരത്തിൽ കൂടെ ഒരു വലിയ ഒക്ടോപ്പസിന് കടന്നു പോകാൻ കഴിയും. അതിന് വളരെയധികം ഫ്ലെക്സിബിളാണ് അതിൻ്റെ ശരീരം, എല്ലുകളില്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിന് ശരീരത്തിൻ്റെ നിറം മാറ്റാൻ കഴിയും. 4-5 പ്രമുഖ കളറുകളിൽ ഇതിന് സ്വന്തം നിറം മാറ്റാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഷെയ്ഡുകളും, അത് ഈ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ, കാമഫ്ലാഷ് ചെയ്യാൻ ഉപയോഗിക്കാം. പല ആവശ്യങ്ങൾക്കായിട്ട് സ്വന്തം നിറം ഇങ്ങനെ മാറ്റാൻ അതിന് കഴിയും. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഒക്ടോപ്പസുകൾക്ക് 2 കണ്ണുകളുണ്ട് മനുഷ്യനെ പോലെ. സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ അതിന് സാധ്യമാണ്. അതിൻ്റെ ഇര അല്ലെങ്കിൽ ശത്രു എത്ര ദൂരെയാണ് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് അതിന് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അതിന് നല്ല കാഴ്ച ശക്തിയുണ്ട്. പിന്നെ ഈ ഒക്ടോപ്പസുകളെ പറ്റി കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒക്ടോപ്പസുകൾക്ക് ബാക്കി പല മൃഗങ്ങൾ പക്ഷിമൃഗാദികളെ അപേക്ഷിച്ച് നല്ല ബുദ്ധിശക്തി ഉണ്ടെന്നുള്ളതാണ്.
ഒക്ടോപ്പസുകൾക്ക് ഈ മനുഷ്യരെ തിരിച്ചറിയാമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇന്നല്ല ഒക്ടോപ്പസുകൾക്ക് നല്ല നർമ്മബോധമുണ്ട്. ആളുകളുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റിക്കാൻ അതിന് സാധിക്കും. ചില പ്രത്യേക വ്യക്തികൾ അതിൻ്റെ അടുത്ത് വരുമ്പോൾ അത് വെള്ളം ചീറ്റിക്കാറുണ്ട് ലാബിൽ. പിന്നെ അത് അതിൻ്റെ ഈ കൈകൾക്ക് പല പ്രവൃത്തികളും ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു തിരിക്കടപ്പുള്ള ഒരു കുപ്പിയിൽ ഫുഡ് കൊടുത്താൽ അതിൻ്റെ ഒരു ആമ ഉപയോഗിച്ച് കൈ ഉപയോഗിച്ച് ആ തിരിക്കടപ്പ് തിരിച്ച് കുപ്പി തുറന്ന് ആഹാരം എടുക്കാനുള്ള കഴിവ് ഒക്ടോപ്പസിനുണ്ട്. അതിന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. ഈ ജർമ്മനിയിൽ ഒരു ഒക്ടോപ്പസ് ഉണ്ടായിരുന്നു. അതിന് വളരെ ബുദ്ധിശക്തി ഉണ്ടെന്ന് ലാബിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു സംശയമുണ്ടായി, ഈ ഒക്ടോപ്പസിന് ഭാവിയെ പ്രവചിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിന് ESP ഉണ്ടോ? അപ്പോൾ ആ ഇടയ്ക്ക് ഒരു ഫുട്ബോൾ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷണം ഇവർ നടത്തി നോക്കി. അതായത് രണ്ട് ചെറിയ പാത്രങ്ങളിൽ ഇതിന് ആഹാരം വെച്ചു, ഒരേ ആഹാരമാണ് വെക്കുന്നത്. ഈ ഒരു പ്ലേറ്റിൽ ആഹാരത്തിൻ്റെ കൂടെ ഈ ഒരു ടീമിൻ്റെ കൊടി വെച്ചു, മറ്റേ പാത്രത്തിൽ ആഹാരത്തിൻ്റെ മുകളിൽ മറ്റേ ടീമിൻ്റെ കൊടി വെച്ചു. അപ്പോൾ ഇവർ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, ഏത് ടീമാണ് ജയിക്കുന്നത്, ആ ടീമിൻ്റെ കൊടിയുള്ള പാത്രത്തിൽ നിന്ന് ആദ്യം ഈ ഒക്ടോപ്പസ് പോൾ ആഹാരം കഴിക്കും എന്നുള്ള സങ്കല്പത്തിൽ ഇവർ രണ്ട് പ്ലേറ്റുകളും ഈ പോളിന് ആഹാരം കഴിക്കാനായിട്ട് വെച്ചു കൊടുത്തു. ഈ ഒക്ടോപ്പസുകൾക്ക് കുറേ സമയം വെള്ളത്തിന് പുറത്ത് ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒക്ടോപ്പസിന് മൂന്ന് ഹൃദയങ്ങളുണ്ട്. നമുക്ക് ഒരു ഹൃദയമേ ഉള്ളൂ. ഒക്ടോപ്പസിന് മൂന്ന് ഹൃദയങ്ങളുണ്ട്. ഈ രണ്ട് ഹൃദയങ്ങൾ അതിൻ്റെ ശ്വാസകോശങ്ങൾ, അതിന് ഗിൽ എന്നാണ് പറയുന്നത്. ആ ഗില്ലിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ രണ്ട് ഹൃദയങ്ങൾ, പിന്നെ ബാക്കി ഭാഗങ്ങളിലേക്ക് തലച്ചോറിലേക്കുമൊക്കെ രക്തം പമ്പ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ ഹൃദയം. പിന്നെ ഒക്ടോപ്പസിന് 9 ബ്രെയിൻസ് ഉണ്ട്. തലച്ചോറ് 1, 2 അല്ല, 9 ഉണ്ട്. അതായത് നമ്മളുടെ തലച്ചോറുള്ളതുപോലെ ഒരു പ്രധാന ബ്രെയിനുണ്ട്. അതുകൂടാതെ ഓരോ ആമും പിന്നെ 2 കാലും, അങ്ങനെ 8 ലിംസും തുടങ്ങുന്നിടത്ത് വേറെ വേറെ തലച്ചോറുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു തലച്ചോറിൻ്റെ സ്ഥാനത്ത് ഒക്ടോപ്പസിന് മൊത്തം 9 ബ്രെയിൻസാണുള്ളത്. അതായത് ഓരോ കൈയും അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചലിപ്പിക്കാൻ കഴിയും, ബ്രെയിനിൻ്റെ സഹായം കൂടാതെ, മെയിൻ ബ്രെയിനിൻ്റെ സഹായം കൂടാതെ. അതായത് ഓരോ കൈക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിയുണ്ടെന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെ 9 തലച്ചോറുള്ളത് കൊണ്ടാണ് ഈ ഒരുപക്ഷെ ഇതിന് ESP കാണുമെന്ന് ഈ ഗവേഷകർ സംശയിക്കാൻ കാരണം. ഈ ഏത് ടീം ജയിക്കുമെന്ന് ഈ പോൾ എന്ന ഒക്ടോപ്പസിന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ഈ ഗവേഷകർ നോക്കിയത്. ഈ ആദ്യത്തെ 1-2 സക്സസ്സായി. അപ്പോൾ ഇവർ ഇത് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്തു, ഇങ്ങനെ ഒക്ടോപ്പസ് കറക്റ്റായിട്ട് ഏത് ടീം ജയിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചുവെന്ന് പറഞ്ഞു. അങ്ങനെ ആ സീരീസിൽ 6 പ്രധാന മാച്ചസ് ഉണ്ടായിരുന്നു. ഈ 6 മാച്ചുകളിൽ എത്രയെണ്ണം കറക്റ്റായിട്ട് ഈ പോള് പ്രവചിക്കുമെന്ന് നോക്കിയപ്പോൾ 4 കറക്റ്റായിട്ട് പ്രവചിച്ചു, 2 തെറ്റിപ്പോയി. പക്ഷേ ഇതിന് വലിയ പബ്ലിസിറ്റി കിട്ടി. പക്ഷേ ഇത് പാരാസൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഈ 4-6 സക്സസ് എന്ന് പറയുന്നത് വലിയ ഒരു ചാൻസ് ലെവലൊന്നുമല്ല, ഇത് ചാൻസ് ലെവലിനേക്കാൾ സ്വല്പം കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗവേഷകർ നിശ്ചയിച്ചു, അടുത്ത ഇത് 2008 നടക്കുന്നത്, 2010 വേറൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാച്ച് വരുന്നുണ്ടായിരുന്നു.
ഒരു വേൾഡ് കപ്പ്. അതിൽ ഈ പോൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുമോ എന്ന് നോക്കാം എന്നിവർ നേരത്തെ അനൗൺസ് ചെയ്തു. ഇത് 2010 അന്ന് ഈ 8 മാച്ച് ഉണ്ടായിരുന്നു. ഈ 8 മാച്ചിൽ ഓരോ മാച്ചും തുടങ്ങുന്നതിന് മുമ്പേ ഈ പോൾ പ്രെഡിക്റ്റ് ചെയ്ത് ഏത് ടീം ജയിക്കുമെന്ന് അതിവർ പബ്ലിസിറ്റി കൊടുത്തു. അങ്ങനെ ഓരോ മാച്ചും നടക്കുന്നതിന് മുമ്പേ പോളിൻ്റെ പ്രഡിക്ഷൻ ഇവർ പബ്ലിസൈസ് ചെയ്തു. ആകെ 8 മാച്ചുകളാണ് ഉണ്ടായിരുന്നത്. ഈ 8 മാച്ചുകളിൽ 8 പോള് ശരിയായിട്ട് ഏത് ടീം ജയിക്കുമെന്ന് പ്രവചിച്ചു. പ്രവചിക്കുകയെന്ന് പറഞ്ഞാൽ ഈ 2 ഫ്ലാഗ് കുത്തിയ 2 പ്ലേറ്റുകൾ ഇതിന് മുമ്പേ വയ്ക്കും. അപ്പോൾ ഏത് പ്ലേറ്റാണ് ആദ്യം എടുക്കുന്നതെന്ന് നോക്കിയാണ് ഏത് ടീം ജയിക്കുമെന്ന് പോള് പ്രവചിച്ചതെന്നാണ് ഇവർ നേരത്തെ അനൗൺസ് ചെയ്തതെന്ന്. അപ്പോൾ ഇതോടുകൂടെ പോളിന് ഭയങ്കര പബ്ലിസിറ്റിയായി. കാരണം 8 കറക്റ്റായിട്ട് പോള് പ്രവചിച്ചു. അപ്പോൾ ഈ ഫുട്ബോൾ കളി എന്താണെന്ന് ഈ ഒക്ടോപ്പസിന് തീർച്ചയായിട്ടും അറിയാൻ മാർഗമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഗവേഷകരുടെ മനസ്സും ഒക്ടോപ്പസിൻ്റെ മനസ്സും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വേൾഡ് കോൺഷ്യസ്നെസ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഇത് സംഭവിക്കാൻ ന്യായമുള്ളൂ. അപ്പോൾ ഈ പാരാസൈക്കോളജി റിസർച്ച് അനുസരിച്ച് നമ്മൾ ചെയ്ത ഓരോ ട്രയലും കളയാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ 2008 നടന്ന ഈ 6 ഗസ്സസും 2010 നടന്ന 8 ഗസ്സസും മൊത്തം 14 ഗസ്സാണ്. ഈ 14 ഗസ്സിലും കൂടെ 12 സക്സസ്സേ ഉണ്ടായിട്ടുള്ളൂ. അത് പാരാസൈക്കോളജി സൈക്കോളജിസ്റ്റുകളെ സംബന്ധിച്ച് ഇതും ഒരു വലിയ ഹൈ പ്രോബബിലിറ്റി എന്ന് പറയാനൊക്കെയില്ല. 86% ആണ് ഇതിൻ്റെ സക്സസ് റേറ്റ്. ഇതുകൊണ്ട് വലുതായിട്ടൊന്നും അനുമാനിക്കാനൊക്കത്തില്ല എന്നാണ് പാരാസൈക്കോളജിസ്റ്റുകളുടെ നിലപാട്. ഏതായാലും ആദ്യത്തെ 6 ട്രയലുകൾ 2008 നടന്നത് ഈ പോളിനെ ഈ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രയലായിരുന്നെന്നും 2010 ശരിക്കുള്ള ഈ വേൾഡ് കപ്പ് മത്സരത്തിനോട് അനുബന്ധിച്ച് നടന്നുന്ന ട്രയലുകളാണ് യഥാർത്ഥ ട്രയലെന്നും അതുമാത്രമേ കണക്കിൽ എടുക്കേണ്ട കാര്യമുള്ളതെന്നുമാണ് ഈ പരീക്ഷണം നടത്തിയ ഗവേഷകർ വാദിച്ചത്. ഏതായാലും ഇനി അടുത്ത വേൾഡ് കപ്പിൽ ഈ പോള് എല്ലാം കറക്റ്റായിട്ട് പ്രവചിക്കും എന്നിവർ പറഞ്ഞു. പക്ഷേ അടുത്ത വേൾഡ് കപ്പ് വന്നപ്പോഴത്തേക്കും പോള് ചത്തുപോയി. കാരണം ഈ ഒക്ടോപ്പസുകൾ 2-3 വർഷത്തിൽ കൂടുതൽ ജീവിക്കാറില്ല. അതുകൊണ്ട് ഈ പരീക്ഷണം അതോടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഏതായാലും ഒക്ടോപ്പസുകൾ ഇന്നും ഒരത്ഭുതം തന്നെയാണ്. അപ്പോൾ ഈ ഏലിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മനുഷ്യരൂപമായിരിക്കുമോ ഒക്ടോപ്പസിൻ്റെ രൂപമായിരിക്കുമോ എന്നുള്ളതും വാസ്തവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.